നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ ടൊറന്റോ ഡൗൺ ടൗണിലാണ്. അതാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മുടെ സിയൻ ടവർ കൂടെ കാണാം. സിയൻ ടവറിന്റെ തൊട്ട് അടുത്താണ് ഞങ്ങൾ വന്നേക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ വന്നേക്കുന്നത് ചെറിയൊരു ഫോട്ടോഷൂട്ടിനാണ്. അപ്പൊ നമ്മുടെ കൂട്ടത്തില് ഇൻഫിനിറ്റി സ്റ്റുഡിയോക്കാരനായ ഇൻഫിനിറ്റി സ്റ്റുഡിയോയുടെ മുതലാളി ക്യാമറമാനുമായ ആളാണ് ഞങ്ങളുടെ കുറച്ച് കാൻഡിഡ് ഫോട്ടോ ഒക്കെ എടുത്തുതരാന്ന് പറഞ്ഞ് ഞങ്ങളെ ടൊറന്റോ ഡൗൺ ടൗണിൽ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്. അതെ, ഇത് ഞങ്ങളുടെ ടൊറന്റോ ഡൗൺ ടൗണിലെ ഒരു ഫോട്ടോഷൂട്ട് ബ്ലോഗായിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളും ഏരിയകളൊക്കെ കണ്ട് നമ്മൾ ഡൗൺ ടൗണിന്റെ ബ്ലോഗ് ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യും. ചെറിയ പാട്ട്. അതെ, അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് സ്റ്റേർ കയറടാ. തുറന്നിട്ടിട്ടാണോ ഗ്ലാസ് പിടിച്ചേ? ബുദ്ധിമാനാണല്ലോ. ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ സിയൻ ടവർ നല്ല സൂപ്പർ ആയിട്ട് കാണാം. അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് സിയൻ ടവറിന്റെ അടുത്തുള്ള ഒരു പാർക്കിംഗ്, 8 നില പാർക്കിങ്ങിന്റെ മുകളിലാണ്. അല്ല, 7-ാമത്തെ നില അല്ല. ഇവിടെയൊക്കെ പാർക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ പക്ഷെ ഇന്ന് ഇപ്പൊ ഇത് ഓപ്പൺ അല്ല. അല്ലെങ്കിൽ നമുക്ക് വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യായിരുന്നു. ഏതായാലും നമ്മളിവിടെ വന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നല്ലതായിരിക്കും. പിന്നെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവരുടെ കഷ്ടപ്പാടാ. ഇവിടെ നടക്കുന്ന എല്ലാ കോപ്രായും ഇവർ കണ്ടുകൊണ്ടിരിക്കണം. ഡിസ്ട്രാക്ഷൻ ആയിരിക്കും. അപ്പൊ ഇതാണ് ടൊറന്റോ സിയൻ ടവർ. നമ്മൾ പല വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. അവരവിടെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയി ആ ഹൈവേ ഒന്ന് കാണിച്ചുതരാം. ഹൈവേ നമ്മൾ കറക്റ്റ് എക്സാക്ട് ടൊറന്റോയിലാണുള്ളത്. ടൊറന്റോ ഡൗൺ ടൗണിൽ ഈ കാണുന്നത് ഇതിലെ കൂടെ പോകുന്ന ഹൈവേ ആണ്. ഗാർഡൻ എക്സ്പ്രസ് എന്ന് പറയാൻ തൊട്ടടുത്ത് കാണുന്ന റോജർ സെൻറ്റർ. ഇതാണ് നമ്മുടെ ടൊറന്റോയിലെ, അതായത് കാനഡയിൽ തന്നെ ഒരു ഐക്കോണിക് ബിൽഡിംഗ് ആണ്. പിന്നെ സി എൻ ടവർ എന്ന് പറയുന്നത് ഒരുപാട് പേർക്കറിയാം. നമ്മൾ പലവട്ടം കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ നിന്ന് കാണാം നമ്മുടെ റിപ്ലേസ് അക്വേറിയം. ഭയങ്കര നല്ല അക്വേറിയമാണ്. പിന്നോട്ട് അതുപോലെ അടുപ്പിച്ചടുപ്പിച്ചാണ് ഇവിടെ ബിൽഡിങ്ങുകൾ നിൽക്കുന്നുണ്ട്. ഭയങ്കര കൺജസ്റ്റഡ് ബിൽഡിങ്ങുകൾ നിൽക്കുന്നത്. ഞങ്ങൾ ഒരു ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിട്ടും ഞങ്ങൾ ഒരുപാട് വട്ടം നമ്മൾ ഈ ഡൗൺ ടൗണിലും റിപ്ലേസിലും ഈ സി എൻ ടവറിലെല്ലാം വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പാർക്കിങ്ങിൻ്റെ മേളിലൊരു 8 നില ബിൽഡിങ്ങിൻ്റെ പാർക്കിങ്ങാണ്. ഈ പാർക്കിങ്ങിൻ്റെ മേളിലാണ് ആദ്യമായിട്ടാണ് വരുന്നത്. ഇത് വന്നു കഴിഞ്ഞപ്പോൾ പൊളി പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളി വൈബാണ്. എല്ലാം നമുക്ക് ഇവിടുന്ന് അടിപൊളിയായിട്ട് കാണാം. നല്ല കീടുമായിട്ട് ഇതിന് സി എൻ ടവറിൻ്റെ ഞങ്ങൾ ആക്ച്വലി വന്ന ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ്. എന്തായാലും പൊളി സെറ്റപ്പ് ഉണ്ട്. ഇവിടെ നിന്ന് എൻ്റെ ബാക്കിലോട്ട് നമുക്ക് മറ്റേ ലേക്ക് ഷോറും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കാണാം. ഇനി നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഞങ്ങൾ പോകാൻ പോകുന്നത് താഴെ കാണുന്ന ഹാർബർ ഫ്രണ്ടിലേക്കാണ്. ഇവിടെ വന്നാൽ നമ്മൾ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർക്കിങ്ങാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ പാർക്ക് ചെയ്ത 15 ഡോളർ കൊടുത്തിട്ടാണ്. ഇനി അത് 12 മണിക്കൂറത്തെ പാർക്കിങ് പക്ഷേ എപ്പോൾ എടുത്താലും 15 ഡോളറാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വണ്ടി ഇറക്കി അങ്ങോട്ടും എവിടെയും കൊണ്ട് പാർക്ക് ചെയ്താൽ വീണ്ടും പൈസ കൊടുക്കും. ഈ ലോക്ക്ഡൗണോടനുബന്ധിച്ച് ഇവിടെ ഒരു വണ്ടി പോലും ഇല്ലാത്തത് കിടക്കുന്ന നമ്മുടെ വണ്ടി. നമ്മളിപ്പം 7 സൗത്തിൽ. നമ്മൾ മേളിൽ 8 എന്ന ഫോട്ടോ എടുത്തിട്ടാണെങ്കിൽ താഴോട്ടിറങ്ങി ഇനി 7 ഫ്ലോർ താഴോട്ട് വണ്ടി പൊട്ടിച്ച് പോകണം. വല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം പറഞ്ഞ് ഫുള്ളാണ്. പറഞ്ഞ് കിട്ടാനേ പാടായിരുന്നു. ഇവിടെ വരുമ്പോൾ ഇപ്പോൾ ആദ്യത്തെ ഒരു 1st ഫ്ലോറിൽ മാത്രമേ ആളുള്ളൂ, പിന്നെ ആളില്ല. ടോപ്പില് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് അച്ചാച്ചൻ ഇവിടെ നിന്ന് തന്നെ ഉടുപ്പൊക്കെ മാറി ഞങ്ങളെന്നെ ഹാർബർ ഫ്രണ്ടിലേക്ക് പോവാ. ഉണ്ടായി ലേക്കിൻ്റെ ഫ്രണ്ടിലുള്ള ചെറിയ ഹാർബർ, പിന്നെ ഡിസ്റ്റിലറി ഡിസ്ട്രിക്ട് അല്ലേ. ഈ ട്രാവലർക്ക് ഒട്ടും പേടിയില്ലേ? ഒരു പേടിയില്ല. അപ്പം നമ്മൾ ഈ ബിൽഡിങ്ങിലെ 3-ാമത്തെ താഴത്തെ നിലയിൽ, നമ്മൾ 8-ാമത്തെ നിലയിലായിരുന്നു, താഴത്തെ നിലയിൽ കൊണ്ട് പാർക്ക് ചെയ്തതിന് ശേഷം
നേരെ ഇപ്പുറത്ത് ഈ ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഹാർബർ എത്തും. അപ്പോൾ അവിടെ പോയി കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാൻ നേരത്തി എന്നെ വിളിക്കും ചിലട്ട്. ദേ ഇത് കണ്ടോ, ഇത് ഈ സാധനം കാണിക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ചേർക്കാർ, അത് ഞാനിപ്പോൾ എന്താ ചേർക്കാവ് അങ്ങനെ അങ്ങനെയാണ് ഇലക്ട്രിക് കാർ. നമ്മൾ ബാംഗ്ലൂർ പോയപ്പോഴൊക്കെ ഇത് കണ്ടായിരുന്നു. ടൊറന്റോയിലെ ഭയങ്കര ട്രാഫിക്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നവരാണ് ടൊറന്റോ ഡൗൺ ടൗണിലുള്ളവർ. പുകച്ചു വിടുന്നുണ്ട്. ഇതെന്താ എന്തോ ഒരു ചെറിയൊരു ക്യാമ്പയിൻ പോലത്തെ എന്തോ. പക്ഷെ ഇവിടെ എന്താ ഈ ലൈൻ നിന്നിട്ട് ഇങ്ങനെ കേറ്റുന്നത്? ഓ സി എൻ ടവർ കാണും. ഇത് ഗ്രേ ഹൂസിന്റെ എന്തോ ഒരു ക്യാമ്പയിൻ നടക്കുകയാണ്. ഇത് കേറാൻ വേണ്ടി ആൾക്കാർ അവിടെ നിൽക്കുന്നേ. അവിടെ നിന്ന് അടിക്കുകയും ചെയ്യാം, നമുക്ക് ഓരോ ചെറിയ കഥ കളിക്കുകയും ചെയ്യാം. മൂന്ന് തട്ട് ഞാൻ രണ്ടടുത്ത് മിനിയും കളിച്ചു വലുതും കളിച്ചായിരുന്നു. ഞങ്ങൾ അതിന്റെ വീഡിയോ എടുത്തിട്ട് ഇതുവരെ എഡിറ്റ് ചെയ്ത് ഇറക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ വർഷം ചെയ്തതാ. അവൻ വിചാരിക്കും നമ്മൾ $400 അത്ര ലാവിശാണെന്ന്. ഞങ്ങൾക്ക് സ്പോൺസർ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയതാ. ഇവിടെ ഒരു പായ്ക്കപ്പിൽ കിടപ്പുണ്ട്. ഇത് എവിടെന്നോ ഇപ്പൊ വന്നതാണ്. അപ്പൊ അവര് ഇതിലേക്ക് ഇതുകൊണ്ട് ആൾക്കാരെ ഇറക്കാനുള്ള പാലം വെക്കുകയാണ്. പാലം വെച്ച് ആളെ ഇറക്കിയിട്ട് ഇവിടെ നിന്ന് കുറേ പെൺകുച്ചുങ്ങൾ പോകാനായിട്ട് നിൽപ്പുണ്ട്. ഇതെല്ലാം മത്സ്യകന്നികളാണ്. ഓ എന്തൊരു കല്യാണത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഈ ഡൗൺ ടൗണിൽ വരുമ്പോഴത്തേന് കാണുന്ന കാഴ്ചകളിലൊന്നാണ് കേട്ടോ ബോട്ടിങ്. ഇപ്പം ബോട്ടിലേക്ക് പോകാനുള്ള ആൾക്കാരാണ് ഇവിടെ ക്യൂ നിൽക്കുന്നത്. അവർ ക്യൂ നിന്ന് ഇതിനകത്തോട്ട് കയറും. അപ്പോൾ അതുകണക്കാൻ ഇതിപ്പോൾ യാത്ര പോയിട്ട് വന്നവരുണ്ട്, ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന്. അവരിറങ്ങിയിട്ടിന് അടുത്ത ടീം കയറാൻ വേണ്ടി ഇത് അവിടെ ലൈനപ്പായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ചെറിയ എൻ്റെ ഫീസ് എത്രയാണെന്ന് അറിയത്തില്ല. നമ്മളതിനകത്ത് പോകാൻ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല. ജസ്റ്റ് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ഓതോ അതിൽ കൂടെ ഒരു അടിപൊളി ഒരു കൂട്ടമുണ്ടോ. ഹാർബർ ഫ്രണ്ടിൽ നടക്കി പോയി. ഈ നമ്മുടെ പായ്ക്കപ്പലിനെ സമാന്തരമായിട്ട് ഇരുന്ന് രാജിയുടെ സിംഗിൾ ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഉണ്ട് സി എൻ ടവറിൻ്റെ അടിപൊളി ഒരു വ്യൂ ആണ്. ഈ ബോട്ടുകളെല്ലാം വേറെന്ന് പറഞ്ഞാൽ ഇതിന് നേരെ അപ്പുറത്ത് കാണുന്ന ഒരു ഐലൻഡ്, ആ ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടുകൾ. ആ മഞ്ഞ മതാപ്പൊന്നുണ്ട്, ആ മഞ്ഞ കളറിൽ, അത് ഇവിടുത്തെ വാട്ടർ ടാക്സിയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൊണ്ടുപോകുന്ന വാട്ടർ ടാക്സിയാണ്. ഇതിനകത്ത് നല്ല മീനുണ്ട്. ഞങ്ങളിവിടെ നിൽക്കാൻ തന്നെ ഒരു മീൻ വന്ന് എത്തി നോക്കിയിട്ട് കൊണ്ടുവരും. ഇതിവിടെ കിട്ടുന്നൊരു റെൻറ്റ് സൈക്കിളാണ്, നമുക്ക് വാടകയ്ക്ക് സൈക്കിൾ എടുത്ത് ചവിട്ടാൻ പോകാൻ. അപ്പോൾ ചിലപ്പോൾ നമ്മളെടുത്ത് പോകും, ചാൻസ് ഉണ്ട്. ഈ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്, ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റ്. അത് പഠിച്ചു വരാൻ സമയെടുക്കും. ഇവിടെ മൊത്തം ബോട്ടുകൾ, ഇന്നലെ തൊട്ട് ഇവിടെ പ്രൈവറ്റ് ബോട്ട്. നമുക്ക് ഇതിനകത്ത് ബോട്ട് പാർട്ടിയൊക്കെ നടത്താൻ പറ്റുന്ന ക്രൂയിസാണിത്. നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വിളിച്ചിട്ടേ. ഇപ്പോൾ പ്രൈവറ്റ് ചാർട്ടേഴ്സ് ലോഞ്ചിങ് 2022 ഇപ്പോഴേ ബുക്ക് ചെയ്യണം. സോ ദാറ്റ് മീൻസ് 2021 ബുക്കിംഗ് എല്ലാം ഓൾറെഡി കഴിഞ്ഞു. എംപ്രസ് ഓഫ് കാനഡ ഓരോ ബിൽഡിങ്ങിൻ്റെ ഉണ്ട്. അവരുടെ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ടുകളൊക്കെ. പ്രൈവറ്റ് ചാർട്ടർ സീനിക് ഡൈനിങ് ഹാർബർ ടൂർസ് സിറ്റി ക്രൂയിസസ് ബൈ ഹാർബർ ബ്ലോഗ്. ന്യൂയോർക്കിൻ്റെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ടാക്സി കയറി പോകുന്നുണ്ട്. ഷിപ്പ് സ്റ്റാൻഡ് സ്റ്റോറുണ്ട്, വാട്ടർ ടാക്സി. ഇവിടെ നിന്നാണ് നമുക്ക് ഐലൻഡിലേക്ക് പോകേണ്ടത്.
ഇതുവരെ പോയിട്ടില്ല. നമ്മള് വെരി സൂൺ ടൊറന്റോ ഐലൻഡിലേക്ക് പോകുന്നതായിരുന്നു. ഐലൻഡ് മറിയുന്ന സൈക്കിളും കൊണ്ടൊക്കെ ചിലരുണ്ടോ ആ ഐലൻഡിലേക്ക് പോകാൻ പോകുന്നത്. സൈക്കിളും പട്ടിയും, പട്ടി കയറുന്നില്ല, പട്ടി സൈക്കിൾ തന്നെ വലിച്ചുകൊണ്ട് പോവാ. നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് 30 മിനിറ്റ് നടക്കാനുള്ള കാരണം ഞങ്ങൾ ഇവിടുന്ന് സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ പോവാം. സൈക്കിൾ വാടകയ്ക്ക് എടുത്തിട്ട് നോക്കാം. ടൊറന്റോ സിറ്റിയിൽ സൈക്കിൾ കണ്ടോ വാടകയ്ക്ക് ഇവിടെ വെച്ചേക്കാം. പട്ടി പട്ടി ഓടി പിടിച്ചോ പിടിച്ചോ. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന സൈക്കിളാണേ. ഇവിടെ നിരത്തി ഇവിടെ ഇവിടെ ആരും ഇല്ലാതെ ഇത് ഇന്ന് നമുക്ക് പേ ചെയ്ത് എടുത്തിട്ടോ. സിംഗിൾ ട്രിപ്പ്, വൺ ട്രിപ്പ് അപ് ടു 30 മിനിറ്റ്സിന് $3.25. 7 to 24 hours $7. അൺലിമിറ്റഡ് 30 മിനിറ്റ്സ് ട്രിപ്പ് വിത്തിൻ 24 അവർ പീരീഡ്. 15 ഡോളർ എടുത്താൽ 3 ദിവസത്തിന് ഒരു 99 കൊടുത്ത ആനുവൽ. ഇപ്പം നമുക്ക് എടുക്കുന്നത് ഓവറേജ് ഫീസ് $4 ഫോർ എവറി എക്സ്ട്രാ 30 മിനിറ്റ്സ്. നമ്മൾ ചവിട്ടി അരമണിക്കൂർ മുമ്പ് അടത്തത്തില്ലേ, അതാവുമ്പോൾ 30. അപ്പം നമുക്കിപ്പോൾ സിംഗിൾ ട്രിപ്പ് എടുക്കാം. അപ്പം സിംഗിൾ ട്രിപ്പ് എടുക്കാം. ഇങ്ങനെയാണോ, എനിക്ക് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ടച്ച് സ്ക്രീൻ ആണ്. ഇനി കഴിഞ്ഞ വട്ടം പോയ സ്ക്രീൻ ഓൺ ആകാത്ത ബൈ എ പാസ്. 1, 2, 3 ബൈക്ക്. നമുക്ക് 3 ബൈക്ക്. 1 way അല്ലേ. ആ നമ്മൾ എന്തായാലും തിരിച്ചെടുക്കുന്നതിന് $3 ചോദിക്കും. അപ്പം നമ്മൾ എടുക്കുന്നത് 24 hours എടുക്കാം അല്ലേ. അവിടെ നിൽക്കാം, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തായി. അപ്പം മൾട്ടിപ്പിൾ 30 മിനിറ്റ്സ് ട്രിപ്പ് ഫോർ 24 hours $21. എന്താ, പ്ലീസ് എൻറ്റർ യുവർ ഫോൺ നമ്പർ സോ വി ക്യാൻ കോൺടാക്ട് യു. നമ്മൾ തന്നെ ഫോൺ നമ്പർ കൊടുത്തു, സബ്മിറ്റ് കൊടുത്തു. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വിളിക്കും. ഹെൽപ്പ് എസ് ഇംപ്രൂവ് യുവർ സർവീസ് ബൈ എൻറ്ററിങ് യുവർ സിപ്പ് കോഡ്. നമ്മുടെ അഡ്രസ്സിൻ്റെ സിപ്പ് കോഡ് വഴി ചോദിക്കുന്നുണ്ട്. ചുമ്മാ അവിടുത്തേക്ക് ഹോൾഡ് എമൗണ്ട് $60 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഡ്യൂ $23 ആണ്. അപ്പം 7 into 3 മൂന്ന് ബൈക്കിന് നമ്മൾ 24 hours വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് അധിക സമയം വേണ്ടല്ലോ. അപ്പം നമ്മൾ ഫൈനലൈസ് ചെയ്തു. അപ്പം സിസ്റ്റത്തിൻ്റെ എന്തോ എറർ കാരണം നമുക്ക് ഇവിടെ നിന്ന് എടുത്തില്ല. പകരം നമുക്ക് ആപ്പ് വഴിയും ചെയ്യാം. അതായത് ഈ ആപ്പുണ്ട്, ബൈക്ക് ഷെയർ ടൊറന്റോയുടെ ആപ്പ് വഴിയും നമുക്ക് ഇതിനൊക്കെ ഈ സൈക്കിൾ എടുക്കാൻ. അപ്പോൾ നമുക്കൊരു കോഡ് തരും, അവരൊരു നമ്പർ നമുക്ക് അയച്ചു തരും. ആ നമ്പർ കണ്ടോ നമ്മൾ സൈക്കിളിൻ്റെ ഇത് ഇവിടെ ആ നമ്പർ എൻ്റർ ചെയ്യണം. അപ്പോൾ എൻ്റർ ചെയ്യുമ്പോഴത്തേന് ഇവിടെ ഗ്രീൻ ലൈറ്റ് കത്തിക്കഴിഞ്ഞാൽ ഈ വണ്ടി സൈക്കിൾ റിലീസായി. അപ്പോൾ നമുക്ക് ഈ സൈക്കിൾ എടുത്തിട്ട് എവിടെ വേണമെങ്കിലും പോകാം. തിരിച്ച് അതിനൊക്കെ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോഴത്തേന് ഈ റെഡ് എൻഗേജ്ഡ് ആയോ എന്ന് നോക്കി വേണം കൊണ്ടുവയ്ക്കാനായിട്ട്. അപ്പോൾ ഈ ടൊറന്റോയുടെ പല ഏരിയയിലും ഈ സ്റ്റേഷനുണ്ട്. നമുക്ക് സ്റ്റേഷനിൽ എവിടെ വേണമെങ്കിലും സൈക്കിൾ കൊണ്ടുവയ്ക്കാം. ഇപ്പോൾ റെക്കോർഡായതേ ഉള്ളൂ. അതെ, അവൾ പോയി അടുത്ത ഫോട്ടോഷൂട്ടിനുള്ള ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ടല്ലോ. സൈക്കിൾ വരെ കിട്ടിയില്ല. കിട്ടിയോ നമ്പർ? കിട്ടിയോ? നല്ല സൈക്കിളൊക്കെ എടുക്കണേ. കാറ്റൊക്കെ ഉള്ളത് നോക്കി ചേട്ടാ, ഇതിനകത്ത് കാറ്റ് കുറവാ. ആ ഇതിൻ്റെ അകത്ത് ബാക്കി കാറ്റ് കുറവാട്ടെ. ഇത് എടുക്കണ്ട, അത് സ്കാൻ ചെയ്തോ. അപ്പം അത് സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്ത് തന്നെ സൈക്കിൾ റിലീസായി. റിലീസ് എടുത്തോ. ഗ്രീൻ ലൈറ്റ് കത്തി. ഗ്രീൻ ലൈറ്റ് കത്തിയപ്പോൾ ആ സൈക്കിൾ, ഒരു സൈക്കിൾ റിലീസായി. ഗുഡ് ഇറ്റ്. അപ്പോൾ നമ്മുടെ ഒരു സൈക്കിൾ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മൾ 3 സൈക്കിളല്ലേ. ഇനി അടുത്ത ഈ സൈക്കിളിന് കാറ്റൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇതെടുക്കാം. അതിന് കാറ്റൊക്കെ ഉണ്ടോ നോക്കിയിടാം. ഉണ്ടോ? അല്ല, ഇതിനകത്തില്ല. ഇതിനകത്തില്ല. ഇത് നോക്കാം, നിനക്ക് ഇച്ചിരി പൊക്കി വെച്ചിട്ടുണ്ടോ ഓൾറെഡി? അറിയണ്ടോ? അതറിയോ? അപ്പോൾ ഇത് അടുത്ത സൈക്കിൾ നമ്മൾ സ്കാൻ ചെയ്യാണ്. അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇവിടെ ഇപ്പോൾ ലൈറ്റ് ഗ്രീൻ കത്തി. യാ, ഗ്രീൻ കത്തി. അതും കിട്ടി. പിന്നെ അടുത്തായി. യാ, ആ സൈക്കിൾ റിലീസായി. ഇനി ഒരു സൈക്കിൾ കൂടാ. അപ്പോൾ ഇത് വേണ്ട, ഇതും സ്കാൻ ചെയ്ത് 3rd സൈക്കിൾ ഒന്ന് റിലീസായി. അതും എടുത്തടാ. യാ, അങ്ങനെ ഞങ്ങൾ 3 സൈക്കിളും എടുത്തു. ഇതെല്ലാം കഴിഞ്ഞു. ഈ 3 സൈക്കിളും എടുത്ത് നമ്മൾ പുറപ്പെടാൻ പോവുകയാണ്. ഇനി സൈക്കിൾ യജ്ഞമാണ്. സൈക്കിൾ യജ്ഞം. ഇത് നോർമലി ഉള്ളൊരു സൈക്കിളല്ല, കുറച്ച് കട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഡിസ്ക് ബ്രേക്കാണ് സൈക്കിളിൽ തന്നെ. പിന്നെ അതിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടോ? ഭയങ്കര കട്ടിയാണ് സ്റ്റാൻഡ്. എഴുതി വെച്ചിട്ടുണ്ട് ബൈക്ക് ഷെയർട്ടുണ്ട്. പിന്നെ ഈ സൈക്കിള് ട്രാക്കിംഗ് ആണ്, ട്രാക്ക് ചെയ്യാൻ പറ്റും. സൈക്കിളിനകത്ത് എവിടെ GPS ഉണ്ട്, അപ്പോൾ അതൊന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. സൈക്കിൾ ചവിട്ടാൻ നല്ല ഈസിയാണ്.
എൻ്റെ സൈക്കിളിന് ഇച്ചിരി സീറ്റിന് നീളം കൂടുതലായത് കാരണം ഞാൻ ഇച്ചിരി അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യമുള്ളവർക്ക് കൂട്ടുക കുറയ്ക്കുക എന്തുവേണം ചെയ്യാം. ഞങ്ങൾ പണ്ട് ആദ്യം ഞങ്ങൾ ഫസ്റ്റ് കാനഡ ഞങ്ങളുടെ 2015 തന്നെ ഞങ്ങൾ വന്നു നിനക്ക് ഇവിടെ സൈക്കിളെടുത്ത് കറങ്ങി. അന്ന് ഈ സൈക്കിളെടുത്ത് കറങ്ങിയപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് സംഭവം കണ്ടെത്തിയത്. ഇവിടെ എല്ലാ വർഷവും നേക്കഡ് ബൈക്ക് റൈഡ് ഉണ്ടെന്നുള്ള സംഭവം കണ്ടെത്തി. പിന്നീട് വരാൻ പറ്റിയിട്ടില്ല. ആ വർഷം വന്നു അതെ ഒരു തുണി പോലും ഇല്ലാതെ പെണ്ണുങ്ങൾ സൈക്കിൾ കിട്ടുന്ന ഒരു ദിവസം ഉണ്ട് ഇവിടെ. ആണുങ്ങളും പെണ്ണുങ്ങളും കേട്ടോ, പെണ്ണുങ്ങൾ കുറവാണ്, ആണുങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത്. ഇപ്പുറത്തൂടെ ബൈക്കിന് സെപ്പറേറ്റ് ലൈൻ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ ലൈൻ പിടിച്ചു. ബൈക്ക് ലൈൻ, ബൈക്ക് ലൈൻ അവിടെ ഇപ്പുറത്തൂടെ പറഞ്ഞോടാ. ആ പോട്ടെ, ഉണ്ടോ സൈഡിൽ കൂടെ, നമ്മുടെ സൈഡിൽ കൂടെ, അപ്പുറത്തെ സൈഡിൽ കൂടെ അവർ സൈക്കിളിൽ ഇങ്ങോട്ട് വരും, നമ്മൾ ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് പോകാം. ഓവർടേക്ക് ആണെങ്കിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ പോകാം. ബോട്ടിൽ പായം ഗഡ്ഡൊക്കെ എടുത്ത് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ അടുത്ത സൈക്കിൾ സ്റ്റേഷൻ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിലും വെക്കാം. പക്ഷെ നമ്മൾ നമ്മുടെ പോകുന്ന ലൊക്കേഷനിൽ അവിടെ സൈക്കിൾ സ്റ്റേഷൻ ഉണ്ട്. പിന്നെ സൈക്കിൾ ഫൈൻഡർ എന്ന് പറഞ്ഞ ലൊക്കെ ആപ്പും ഉണ്ട്, അത് വെച്ച് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ലിമോസിൻ കിടക്കണ്ടോ, ലിങ്കണ്ടെ ലിമോസിൻ. ആ ഇത് ഇവിടുത്തെ ഒരു അടിപൊളിയൊരു ബിൽഡിംഗ് സ്ട്രക്ചർ, രണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ബിൽഡിംഗ് എടുത്തു വെച്ചേക്കുന്നതാണ് കണ്ടോ, മേളിൽ കണ്ടോ. ടൊറന്റോ ലേക്ക് ഷോറിൻ്റെ ഒരു ഐക്കോണിക് സിസ്റ്റപ്പാണ്, രണ്ട് ബിൽഡിങ്ങിൻ്റെ മുകളിലിറങ്ങി നോക്കി രാജി, നോക്കി നോക്കി. ഒതുങ്ങി സൈഡിൽ കൂടെ പോരല്ലോ, അപ്പുറത്തെ വണ്ടി അവൻ്റെ സൈക്കിൾ ഉണ്ട്. ഇത്രയും വലിയ വീല് അത് മണ്ണിൽ കൂടെ ഒക്കെ പോകാൻ വേണ്ടിട്ടാണ്. സൈക്കിൾ ഇവിടെ വെക്കുകയാണ്, എന്നിട്ട് അടുത്ത് എടുക്കാൻ പോണം. കാര്യം ഓരോ അരമണിക്കൂറിൽ സ്വിച്ച് ചെയ്യണം. എന്റെ ലോക്ക അത് ആപ്പിനകത്ത് വന്നല്ലോ. യു ഹാവ് നോ കറന്റ് ട്രിപ്പ്, ഒന്നും എടുത്ത് അൺലോക്ക് ആയ ബൈക്ക്. ഗ്രീൻ ലൈറ്റ് എത്തണം. ഞങ്ങളെ അടുത്ത് ഇവിടെ വെച്ചിട്ട് അരമണിക്കൂർ, ചിലപ്പോൾ ഇനി അരമണിക്കൂർ ലൊക്കേഷൻ അവിടെ ചെല്ലുമ്പം വൺ വെക്കാൻ സ്ഥലമില്ലെങ്കിലും എന്ന് വെച്ചിട്ട് വരുന്ന വഴിക്ക് തന്നെ വീണ്ടും ഞങ്ങൾ വെച്ചിട്ട് അതേ ബൈക്ക് തന്നെ ഞങ്ങൾ വീണ്ടും എടുക്കുന്നത്. എടുത്തോ പുള്ളി, മൂന്ന് ബൈക്ക് വീണ്ടും എടുത്ത് സെയിം ബൈക്ക് തന്നെ എടുത്ത് ഞങ്ങൾ. അപ്പൊ ഞങ്ങൾക്ക് ഇനിയും അരമണിക്കൂർ ടൈം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ സൈക്കിള് 24 hours വേണ്ടി ഞങ്ങൾ എടുത്തേക്കുന്നത് $7 കൊടുത്ത്. പക്ഷേ എന്നാലും നമ്മൾ ഓരോ അരമണിക്കൂർ ഗ്യാപ്പിൽ ഇത് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ കൊണ്ട് ലോക്ക് ചെയ്യിക്കണം. അപ്പൊ ഞങ്ങളിപ്പം വണ്ടി എടുത്തിട്ട് ഏകദേശം അരമണിക്കൂർ ആയ സ്ഥിതിക്ക് ഞങ്ങൾ വരുന്ന വഴിക്കുള്ള ഒരു ലൊക്കേഷനിൽ കൊണ്ടുവന്ന് അത് അവിടെ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ട്രിപ്പ് സീറോ ആയി കഴിഞ്ഞപ്പം ഞങ്ങൾ വീണ്ടും അതേ ബൈക്ക് തന്നെ എടുത്തു. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് അരമണിക്കൂറിലൂടെ വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ അരമണിക്കൂർ തീരുന്നതിനുള്ളിൽ വീണ്ടും നമുക്ക് അവിടെയെല്ലാം വെച്ചിട്ട് വീണ്ടും എടുക്കാം. അങ്ങനെ 24 hours ഉപയോഗിക്കാം, ജസ്റ്റ് അരമണിക്കൂർ അരമണിക്കൂർ ഗ്യാപ്പിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് ലോക്ക് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ രണ്ടാമത് വീണ്ടും എടുത്ത് വീണ്ടും ഞങ്ങളുടെ അരമണിക്കൂറാണ് ഞങ്ങൾ വീണ്ടും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ഈ ലണ്ടനിലെ ഒരു ബ്രിഡ്ജിലുള്ളതാണൊക്കെ പൂട്ടുകൾ
ഇങ്ങനെ എഴുതി ലവ് എന്നൊക്കെ എഴുതിയിട്ട് അവരില്ലെങ്കിൽ ഓരോ കപ്പിൾസിന്റെ പേരൊക്കെ എഴുതിയിട്ട് അവിടെ ഇങ്ങനെ ഒരു ലവ് എന്ന് പറഞ്ഞൊരു ഒരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ലവ് ഒരു ആർച്ച് ഇതുവരെ കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് നമ്മൾ ആദ്യം പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് ഓടിയപ്പോൾ തന്നെ നമുക്ക് അടുത്ത ലൊക്കേഷൻ കിട്ടി. ഞങ്ങൾ ഇവിടെ ഇവിടെ ഞങ്ങളുടെ ലൊക്കേഷനിൽ എത്തിയപ്പോൾ അവിടെ തന്നെ സൈക്കിൾ പാർക്കുള്ള സ്ഥലമുണ്ട്. ലൈറ്റ് എത്തിയതായി. ആ എന്റേതായി, നേരെ വെക്കണം. ലോക്കായി, 3 പേര് ലോക്കായി. അപ്പൊ ഞങ്ങളുടെ 3 പേര് സൈക്കിള് ഇവിടെ വെച്ച് ലോക്ക് ചെയ്തു. ഇനിയിപ്പോ ആപ്പിനകത്ത് നോക്കുമ്പോ നോ ട്രിപ്പ് കാണിക്കും. അവിടെ ലൈറ്റ് എത്തിയോടാ. സീറോ ട്രിപ്പല്ലേ. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഞങ്ങളുടെ ലൊക്കേഷനിലോട്ട് ഞങ്ങൾ പോകേണ്ട സ്ഥലത്ത് പോയിട്ട് തിരിച്ചു വന്നിട്ട് വീണ്ടും സൈക്കിൾ എടുത്ത് നമ്മുടെ കാറിന്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഡിസ്റ്റിലറി ഡിസ്ട്രിക്റ്റിലേക്ക് വന്നേക്കാണ്. ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു ലവ് ചിഹ്നമാണ്. അപ്പൊ ആ ലവ് ചിഹ്നത്തിൽ നിന്ന് തന്നെ നമ്മൾ ഫോട്ടോ എടുത്ത് തന്നെ ആദ്യം തന്നെ തുടങ്ങാം. ഡിസ്റ്റിലറിയുടെ ചിഹ്നങ്ങൾ ഇവിടെ എത്തിയപ്പോഴാണ് ഡിസ്റ്റിലറി കണ്ടത്. കണ്ടത് അങ്ങനെ ഞങ്ങളിപ്പോ ഡിസ്റ്റിലറിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇവിടെ കാണാൻ ഒട്ടുക്കത്തെ ഭംഗി കേട്ടോ. ഇവിടെ പഴയ ടൈപ്പ് ബിൽഡിങ്ങുകളാണ്, പക്ഷെ കോളി സാധനം. മേളിൽ കൂടെ ചെറിയൊരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബിൽഡിങ്ങൾ അങ്ങോട്ടും കൊണ്ടും പോകണ്ട. ഈ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ പാഷ്യോ ഡൈനിങ്ങും പിന്നെ ഇന്നു തൊട്ട് എല്ലാം ഇൻസൈഡ് ഡൈനിങ് വരെ തുടങ്ങി. കാരണം അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ ഇതായി തുടങ്ങി. അതെല്ലാം ഉണ്ട്, ഓം ഉണ്ട്, കുരിശുണ്ട്, പിന്നെ എന്തൊക്കെയോ നമുക്കറിയാത്ത സാധനങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പോളി ഫീൽ അല്ലേ. നല്ല അടിപൊളി സെറ്റപ്പ്. ഓ അങ്ങോട്ട് വീണ്ടും അടിപൊളി സ്ഥലങ്ങളുണ്ടോ. ഓ ക്ലോക്ക് ഒരു പൊളി സാധനം കേട്ടോ. ഈ ഡിസ്റ്റിലറിക്കകത്ത് കുറേ കൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ട്രെയിൻ തോ മേളിലേക്കോ അതിലേക്കോ അപ്പുറത്തൊരു ട്രെയിൻ പോകുന്നുണ്ട്. ഗോ ട്രെയിൻ. ഇവിടെ ഒരു പഴയ ഒരു ക്ലോക്ക് ഉണ്ട്. ഇപ്പോൾ എല്ലാവരും ഈ ക്ലോക്കിൻ്റെ അടുത്ത് നിന്നാണ് ഫോട്ടോയൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്കും ക്ലോക്കിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കും. അപ്പോൾ ഇങ്ങോട്ട് വേറൊന്ന് സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഗുഡ് ഡാം ബോട്ട്സ് ലിമിറ്റഡ് പോളി. അയ്യ ഇവിടെയാണ് സാധനം. നമ്മൾ അപ്പുറത്തൂടെ കറങ്ങി വന്നാണ് ഇതങ്ങോട്ട് മനസ്സിലാകാൻ. അയ്യോ പാവം, ഒരു കൊച്ചിനെ പൊക്കിക്കൊണ്ട് പോകുന്നു. അപ്പം ഞങ്ങളുടെ ഓൾമോസ്റ്റ് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈറ്റ് ഔട്ട് ആയത് കാരണം ഞങ്ങൾക്കിനി ഇവിടെ അങ്ങ് നിന്നിട്ട് കാര്യമില്ല. കാര്യം ഇന്ന് രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്തത്, ഇവിടെ രാവിലെ മഴ പറഞ്ഞൊക്കെ ഒന്നും നടന്നില്ല. അപ്പം ഇന്ന് വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പം കുറേയൊക്കെ എടുത്തു. ഇപ്പം അവസാനം ഞങ്ങൾ ഡിസ്റ്റിലറി ഡിസ്ട്രിക്ട് വരെ എത്തി. പക്ഷേ ഫോട്ടോ എടുത്തില്ലെങ്കിൽ നമുക്ക് ആ ലവ് ചിഹ്നം ഒന്ന് കാണണമല്ലോടാ, ആ പൂട്ടിടുന്ന നമുക്ക് അതും കൂടെ കണ്ടിട്ട് ഇവിടെ നിന്ന് നമ്മളെ പറഞ്ഞ ലവ് എന്ന് ലവും വരച്ചിട്ടുണ്ട്. ലവ് LOV എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. ഇത് നിറയെ പൂട്ടുകൾ ഇട്ടുണ്ടോ, അതിനകത്തൊക്കെ തന്നെ കറക്റ്റ് പല കളറിലെ പൂട്ടുകളൊക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓരോരുത്തരും ഉണ്ടെന്ന് നമ്മുടെ ഓരോരോ പേരൊക്കെ എഴുതി അതിനകത്ത് ഇട്ടേക്കുന്ന എഴുതിയേക്കുന്ന വായിക്കാൻ പോലും പറ്റില്ല ചിലതൊക്കെ. ഐഡാറാ എന്തൊക്കെയാ പേര് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾ വരണം വരണം എന്ന് എപ്പോഴും ആഗ്രഹിച്ചിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഇവിടെ എത്താൻ പറ്റിയത്. യാ ഞാനൊരിടത്തൊരു പൂട്ട് ഇട്ടിട്ടുണ്ട്, പക്ഷെ അത് ഇവിടെയെങ്കിലും അല്ല. അത് ആ പൂട്ട് ഇന്നും അവിടെ ഉണ്ട്, എൻ്റെ മാത്രം വേറൊരു സ്ഥലമില്ല. ആക്ച്വലി അതൊരു ശ്മശാനമാണ്, അവിടെയാണ് കൊണ്ടിട്ടേക്കുന്നത്. അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ആ പൂട്ടുകൾ. അങ്ങനെ ഞങ്ങൾ വേണ്ട പൂട്ടിൻ്റെ അടുത്ത് എത്തി. പൂട്ടൊക്കെ എഴുതിയിട്ടേക്കുന്നിടത്ത് എത്തി. അവിടെ നിങ്ങൾ ആവശ്യത്തിന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. ഇനിയും മുമ്പോട്ട് ഒരുപാട് സംഭവങ്ങളും സെറ്റപ്പുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് കാണാനുണ്ട്. പക്ഷേ ലൈറ്റ് ഔട്ടായി തുടങ്ങി. ഞങ്ങൾ മിക്കവാറും ഇവിടെ നിന്ന് തിരിക്കാനുള്ള ചാൻസ്. നമ്മൾ വീണ്ടും വീണ്ടും നമ്മൾ ഇത്തരം വരുന്നതായിരിക്കും. ലാസ്റ്റ് മിനിറ്റ് ഫോട്ടോഷൂട്ടാണ്. ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ തിരിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ക്യാമറാമാനവിടെ കുത്തിയിരിക്കുകയാണ്. ഞാൻ അവനവിടെ എല്ലായിടവും കുത്തിയിരുന്നാണ് ഞങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്നത്. ഇത്ര ഡെഡിക്കേഷൻ ആയിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു വ്യക്തിയാണത്, സാം മാത്യു, ഇൻഫിനിറ്റി സ്റ്റുഡിയോ. ഇവര് ആൾക്കാരെല്ലാം പോയിട്ട് വേണം അവന് ഫോട്ടോ എടുക്കാനായിട്ട്. ഏതൊരു മലയാളി ഫാമിലിയും തന്നെ ചിരിച്ച് കളിയാക്കിട്ട് പോകുന്നുണ്ട് ഫോട്ടോ എടുക്കുന്നതിന്. ബട്ട് വി ഡോണ്ട് കെയർ. അപ്പൊ ഞാൻ ലാസ്റ്റ് ഫോട്ടോ. ഞങ്ങൾ വീണ്ടും സൈക്കിളിൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്ന് സൈക്കിളെടുത്ത് ഞങ്ങൾ പോകാൻ പോകണം.
ഇപ്പൊ ഏകദേശം 9:30 രാത്രി. നമ്മൾ വെച്ച സൈക്കിൾ 3 ഓടണ്ട് കേട്ടോ, ഇല്ലെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ആപ്പ് വഴി ചെയ്യുന്നോണ്ടാണ് നമ്മളിപ്പോ സ്കാൻ ചെയ്യുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ അത് വലിച്ചോളാം. ആപ്പിനകത്ത് ഇങ്ങനെ കാണിക്കുന്നു. ആപ്പ് വഴി ചെയ്യുന്നതാണ് കുറെ കൂടെ എളുപ്പം. അതല്ലാന്നുണ്ടെങ്കിൽ ആപ്പ് ഇല്ലാത്തവർക്ക് ഇവിടെ തന്നെ സാധനമുണ്ട്, ഇത് വഴി എടുക്കാവുന്നതാണ്. ഞങ്ങള് സൈക്കിളും ചവിട്ടി വരുന്ന വഴിക്ക് ഇനിയിപ്പോ ഉണ്ടോ പറയാൻ നേരമായിട്ട് ഫുഡൊന്നും കഴിക്കാതാണ് ഇവിടെ നിന്ന് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാന്ന് വെച്ചു. അപ്പൊ സ്ട്രീറ്റ് ഫുഡ് ഇവിടെ നിന്ന് ഓട്ടോ ഉണ്ട്, അതാണ് 3 ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മുടെ റോഡിന്റെ സൈഡിൽ തന്നെ നമ്മുടെ നാട്ടിലെ കാണുന്ന കണക്കത്തെ ഒരു സെറ്റപ്പാണ്. ചെറിയൊരു കട, ഒരു ചെറിയൊരു ഷോപ്പുകളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്റെ അവിടെ നിന്ന് നമ്മൾ ഓർഡർ ചെയ്ത് സാധനം വാങ്ങിച്ച് ഇവിടെ നിന്ന് തന്നെ സൈഡിൽ നിന്ന് കഴിച്ചിട്ട് നമുക്ക് പോകണം. രാജ അവിടെ നിന്ന് കടിച്ചു കുറച്ച് കഴിക്കും. ആണ് നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് വന്നത്. നല്ല അടിയാ, അവർക്ക് അറിയാൻ പറ്റുന്നു അതിനകത്ത്. അതിലെ നമ്മൾ വന്നോ അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പേ രാവിലെ വന്ന അതേ സ്ഥലത്ത് നമ്മൾ വീണ്ടും വന്നതുകൊണ്ടോ സിയൻ ടവർ നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽപ്പുണ്ട് പല കളറിൽ. അപ്പോൾ ഈ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കാണാം. സാധാരണ സ്ഥലത്ത് നിന്ന് ഞാൻ തല പൊക്കി മേപ്പോട്ട് നോക്കണം. അതുകൊണ്ട് ഇവിടെ വന്നു തന്നെ ഞങ്ങൾ വീണ്ടും കണ്ടു. വേണ്ട അടിപൊളിയായിട്ട് സെറ്റപ്പായിട്ട് ഇവിടെ ഇപ്പോൾ വന്നിരിക്കാനും റിലാക്സ് ചെയ്യാനും എന്ത് സെറ്റാ, അടിപൊളി സ്ഥലം. ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് രാജ എടുക്കുന്നത്. തല നടക്കുന്നു. ഫൈനൽ ഷോട്ട് പറഞ്ഞപ്പോൾ കുറേ ആയതാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും ഫൈനൽ ഷോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റിയുടെ വ്യൂ വിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. നൈറ്റ് ആയപ്പോൾ അതിന് ഒടുക്കാത്ത ഭംഗി അറിയിപ്പിക്കും. സിയൻഡവർ ഇങ്ങനെ മിന്നിത്തിളങ്ങുകയാണ്. വീണ്ടും കളർ ഇടയ്ക്കിടയ്ക്ക് സിയൻഡവർ ഇങ്ങനെ കളർ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നീല, ഇനിയിപ്പം ചുമപ്പാകും. കുറച്ച് മുമ്പേ ചുമപ്പായിരുന്നു. അപ്പൊ ടൊറന്റോയിലെ ഞങ്ങളുടെ ഇന്നത്തെ കറക്കവും ഫോട്ടോഷൂട്ടും എല്ലാം കഴിഞ്ഞത് രാത്രി ഏകദേശം 10 മണിയായി. ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയാൻ പോകുന്നത് നമ്മുടെ പുറകെ കാണുന്ന സിയൻ ടവറാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് വൈകുന്നേരം തുടങ്ങിയത്. അവസാനം തിരിച്ചു കറങ്ങി ഞങ്ങൾ ഇവിടെ തന്നെ വന്ന് ഇവിടെ തന്നെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ രാത്രിയത്തെ വ്യൂ ഒക്കെ ഇവിടെ കാണാം. അടിപൊളിയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ വന്ന് ഞങ്ങൾ സൈനോട്ട് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയാൻ പോവാണ്. അപ്പം ഞങ്ങളുടെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എടുത്തത് നമ്മുടെ സാമാണ്, സാം മാത്യു. ബിഗ് ബോയ് സാം എന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ ഐഡിയ. അപ്പൊ അവനോട് പ്രൊഫഷണൽ ആയിട്ട് ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പോരാത്തിന് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ ഓൾ കാനഡ ട്രിപ്പിന്റെ കംപ്ലീറ്റ് വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവനാണ്. ആ സമയത്ത് ഞങ്ങൾ ഇവന് ഇതിനൊക്കെ ഒരു വീഡിയോ എടുത്തിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ല. അതിന് ഒരു ചെറിയൊരു പാർട്ട് വീഡിയോ ബാക്കി ഇപ്പോഴും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇതുവരെ ആ വീഡിയോ പുറത്തിറക്കാൻ പറ്റാതിരിക്കുന്നുണ്ട്. അപ്പം സാമിന്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി എല്ലാം നമ്മുടെ ലിങ്കിലുണ്ടായിരിക്കും. നിലവിൽ ഇവിടെ ഉള്ളവർക്ക് ഏതെങ്കിലും ഫോട്ടോഗ്രാഫി, കല്യാണം, പുത്തൻകുറാന, ആദികുറാന എന്ത് പരിപാടിക്കും ഫോട്ടോഗ്രാഫിക്ക് സാമു വരുന്നതായിരിക്കും. ഇപ്പം സാമിനെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഉണ്ടായിരിക്കും. അപ്പം നമ്മുടെ ഇതുവരെ എടുത്ത ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ ചാനലിൽ വരുന്നതായിരിക്കും. കണ്ടിഷ്ടപ്പെടുന്നവർക്ക് ഇവനെ കോൺടാക്ട് ചെയ്യാം. അപ്പം ബിഗ് ബോയ് സാം, സാമിനുള്ള പ്രൊമോഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞങ്ങളുടെ വീഡിയോയുടെ ഔട്ട് പറഞ്ഞ് ഞങ്ങളിപ്പോൾ ടൊറന്റോയിൽ നിന്ന് വിടുകയാണ്. ടൊറന്റോ ഫുള്ള് ഞങ്ങൾക്ക് ഇന്ന് കറങ്ങാനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്ന സ്ഥലങ്ങൾ മാത്രമാണ് ഞങ്ങൾ കവർ ചെയ്തേക്കുന്നത്. പക്ഷേ ടൊറന്റോയുടെ വ്ലോഗ് ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ അടിപൊളിയായിട്ട് പോകാനുണ്ട്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ടോപ്പിക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കീപ് വാച്ചിങ്.